കുഞ്ഞുമക്കളെ, എന്തോ എല്ലാവരും ചിരിച്ചു കളിച്ചിരിക്കുവാണല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏതൊക്കെ പച്ചക്കറികളാ പരിചയപ്പെട്ടത്? ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? ഓർമ്മയുണ്ട്. ടീച്ചറൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ ചേന പഠിച്ചു അല്ലേ, പിന്നെയോ കുമ്പളം കണ്ടു, പാവയ്ക്ക കണ്ടു, പിന്നെയോ വെള്ളരിയും കണ്ടു, നമ്മുടെ ക്യാരറ്റും നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. എന്നാലേ ഇതില് വള്ളികളിൽ കായ്ക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാ കൂട്ടുകാരൊന്ന് പറഞ്ഞേ. കൂട്ടുകാർക്ക് അറിയാമല്ലേ, കുമ്പളങ്ങായും പാവയ്ക്കായും അല്ലേ. അപ്പോ ഇത് വച്ചിട്ട് ടീച്ചർ ഒരു പാട്ട് പാടിത്തരട്ടെ. പാടാമല്ലേ? എല്ലാവരും റെഡിയാണല്ലേ? കുഞ്ഞുമക്കളെ, ടീച്ചർ പാട്ട് പാടാൻ പോവുകയാണ് കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. കേൾക്കും. ഒന്നാം വേലിക്കൽ ചെന്നു പറിച്ചു ഒന്നര വട്ടി കുമ്പളങ്ങ, എനിക്കും വേണം കുമ്പളങ്ങ, എൻ്റെ അമ്മയ്ക്കും വേണം കുമ്പളങ്ങ. കുമ്പളം ചെന്നു പറിച്ചാലോ കുമ്പളവള്ളി പറിക്കരുതേ, കുമ്പളം ചെന്നു പറിച്ചാലോ കുമ്പളവള്ളി പറിക്കരുതേ. രണ്ടാം വേലിക്കൽ ചെന്നു പറിച്ചു രണ്ടര വട്ടി പാവയ്ക്ക, എനിക്കും വേണം പാവയ്ക്ക, എൻ്റെ അമ്മയ്ക്കും വേണം പാവയ്ക്ക. പാവയ്ക്ക ചെന്നു പറിച്ചാലും പാവൽ വള്ളി പറിക്കരുതേ, പാവയ്ക്ക ചെന്നു പറിച്ചാലും പാവൽ വള്ളി പറിക്കരുതേ. കൂട്ടുകാരെ കേട്ടോ പാട്ട്? അപ്പോ ഇത് ടീച്ചറിന്റെ കൂടെ ഒന്ന് പാടാവോ? ടീച്ചർ ഒരിക്കൽ കൂടെ പാടിത്തരട്ടെ, ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. കുഞ്ഞുമക്കളെ കൂടെ പാടണേ. ഒന്നാം വേലിക്കൽ ചെന്നു പറിച്ചു ഒന്നര വട്ടി കുമ്പളങ്ങ, എനിക്കും വേണം കുമ്പളങ്ങ, എൻ്റെ അമ്മയ്ക്കും വേണം കുമ്പളങ്ങ. കുമ്പളം ചെന്നു പറിച്ചാലും കുമ്പളവള്ളി പറിക്കരുതേ, കുമ്പളം ചെന്നു പറിച്ചാലും കുമ്പളവള്ളി പറിക്കരുതേ, കുമ്പളം ചെന്നു പറിച്ചാലും കുമ്പളവള്ളി പറിക്കരുതേ, കുമ്പളം ചെന്നു പറിച്ചാലും കുമ്പളവള്ളി പറിക്കരുതേ. രണ്ടാം വേലിക്കൽ ചെന്നു പറിച്ചു രണ്ടര വട്ടി പാവയ്ക്ക, രണ്ടാം വേലിക്കൽ ചെന്നു പറിച്ചു രണ്ടര വട്ടി പാവയ്ക്ക, എനിക്കും വേണം പാവയ്ക്ക, എൻ്റെ അമ്മയ്ക്കും വേണം പാവയ്ക്ക, എനിക്കും വേണം പാവയ്ക്ക, എൻ്റെ അമ്മയ്ക്കും വേണം പാവയ്ക്ക. പാവയ്ക്ക ചെന്നു പറിച്ചാലും പാവൽ വള്ളി പറിക്കരുതേ, പാവയ്ക്ക ചെന്നു പറിച്ചാലും പാവയ്ക്ക വള്ളി പറിക്കരുതേ, പാവയ്ക്ക ചെന്നു പറിച്ചാലും പാവൽ വള്ളി പറിക്കരുതേ, പാവയ്ക്ക ചെന്നു പറിച്ചാലും പാവയ്ക്ക വള്ളി പറിക്കരുതേ. നല്ല ഒച്ചത്തിൽ പാടുന്നുണ്ടല്ലേ എല്ലാവരും. ഇഷ്ടമായോ ഈ പാട്ട്? ഇഷ്ടമായല്ലേ. എന്നാലേ ടീച്ചർ ഒരിക്കൽ കൂടെ പാടിത്തരാവേ. അപ്പൊ ടീച്ചറിനോടൊപ്പം ചേർന്ന് പാടുവോ മക്കളെ? പാടും. കുഞ്ഞുമക്കളെ ടീച്ചറിനോടൊപ്പം ചേർന്ന് പാടില്ലേ? പാടും. ഒന്നാം വേലിക്കൽ ചെന്നു പറിച്ചു ഒന്നര വട്ടി കുമ്പളങ്ങ, എനിക്കും വേണം കുമ്പളങ്ങ, എൻ്റെ അമ്മയ്ക്കും വേണം കുമ്പളങ്ങ. കുമ്പളം ചെന്നു പറിച്ചാലും കുമ്പളവള്ളി പറിക്കരുതേ, രണ്ടാം വേലിക്കൽ ചെന്നു പറിച്ചു രണ്ടര വട്ടി പാവയ്ക്ക, എനിക്കും വേണം പാവയ്ക്ക, എൻ്റെ അമ്മയ്ക്കും വേണം പാവയ്ക്ക. പാവയ്ക്ക ചെന്നു പറിച്ചാലും പാവൽ വള്ളി പറിക്കരുതേ.
പാവയ്ക്ക് ചെന്നു പറിച്ചാലും പാവൽ വള്ളി പറിക്കരുതേ. കൂട്ടുകാരെ, ഈ പാട്ട് കേട്ടല്ലോ. ഇതിലെന്താ പറയുന്നത്? ഇതിലെന്താ പറയുന്നത്? നമ്മൾ വള്ളികളിൽ കിടക്കുന്ന പച്ചക്കറികൾ പറിച്ചാലും വള്ളികൾ നശിപ്പിച്ചു കളയരുതെന്നാണ് പറയുന്നത്. കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കുമല്ലോ. ദേ ഇവിടെ നോക്കിയേ, ഇവിടെ ആരെയാ കാണുന്നത്? നമ്മുടെ അണ്ണാറക്കണ്ണൻ ഇരിക്കുന്നു അല്ലേ. ഈ അണ്ണാറക്കണ്ണൻ എന്താ ചെയ്യുന്നത്? അണ്ണാറക്കണ്ണനെ തേൻ കുടിക്കുവാണ്. എവിടെന്നാ അണ്ണാറക്കണ്ണൻ തേൻ കുടിക്കുന്നത്? നോക്കൂ, ആ വാഴക്കൂമ്പിലിരുന്ന് അണ്ണാറക്കണ്ണൻ തേൻ കുടിക്കുകയാണ്. ഈ വാഴക്കൂമ്പിനെ വേറൊരു പേരുകൂടെ പറയും. കുഞ്ഞുമക്കൾക്ക് അറിയുമോ? അറിയുമല്ലേ. എങ്കിലും ടീച്ചർ പറഞ്ഞു തരാവേ, ഈ വാഴക്കൂമ്പിനെ വാഴച്ചുണ്ടെന്നും പറയും. എന്താ മക്കളെ? ആ വാഴച്ചുണ്ടെന്നും പറയും. ഇവിടെ നോക്കൂ, നിറയെ കുലകൾ കണ്ടതില്ലേ? വാഴക്കുലകൾ കണ്ടോ? എന്ത് ഭംഗിയാ അല്ലേ ഈ വാഴക്കുലകൾ കാണാൻ വേണ്ടിട്ട്. ഇതിലെ നിറയെ കായകൾ കണ്ടോ? ഈ കായകൾ കാണുമ്പോ എന്താ ഓർമ്മ വരുന്നത്? ഇത് കാണുമ്പോഴേ പച്ച തത്തകൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ. അപ്പോഴേ ഈ കായകൾ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? കൂട്ടുകാരൊന്ന് ഓർത്ത് പറഞ്ഞേ. പഴുക്കുമ്പോൾ നമ്മൾ പഴമായി കഴിക്കും അല്ലേ. പഴുക്കുമ്പോൾ നമ്മൾ പഴമായി കഴിക്കും. എങ്കിലോ പഴുക്കാത്തപ്പോ നമ്മളിത് കഴിക്കില്ലേ? കഴിക്കുമല്ലേ. എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരാവേ. നമ്മൾ ഈ വാഴക്കായകൾ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും. നമ്മൾ ഈ സദ്യക്ക് പോകുമ്പോഴേ ഇലയുടെ അറ്റത്ത് ഉപ്പേരി വെച്ച് തന്നിരുന്നത് കണ്ടിട്ടില്ലേ? കൂട്ടുകാർ കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടുണ്ടല്ലേ. എന്നാലേ വേറൊരു കാര്യം കൂടെ ഉണ്ടാക്കും. എന്റെ കൂട്ടുകാർക്ക് അതും ഇഷ്ടമാണോ? എന്താ അത്? ഉപ്പേരിയോട് ചേർത്ത് വച്ചേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പെട്ടെന്ന് കിട്ടിയല്ലേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണല്ലേ നമ്മുടെ വറ്റലല്ലേ. നേന്ത്രക്കായകൾ കൊണ്ട് നമ്മൾ വറ്റലുണ്ടാക്കും. അതും കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ. പിന്നെയോ? പിന്നെയും ഉണ്ട്. ടീച്ചർ പറഞ്ഞു തരാവേ, ഈ കായ വച്ചിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കും. കായകൾ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് നമ്മൾ തോരൻ ഉണ്ടാക്കി ചോറിനോടൊപ്പവും കഴിക്കും. കൂട്ടുകാർ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടല്ലേ. കൂട്ടുകാരെ, നമ്മൾ ഈ കായകൾ വച്ചിട്ട് വിവിധ തരം കറികൾ ഉണ്ടാക്കി കഴിക്കാറില്ലേ? കഴിക്കാറുണ്ടല്ലേ. കൂട്ടുകാർക്കും അത് അറിയാമല്ലോ. കൂട്ടുകാരെ, ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ ഒരു വാഴ കുലച്ചു നിൽക്കുന്നു അല്ലേ. കണ്ടോ കൂട്ടുകാരെ, നല്ല ഭംഗിയാ അല്ലേ കാണാൻ. ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാ ഉള്ളത്? ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടെ. നോക്കൂ മക്കളെ, ഇത് കണ്ടോ? ഏതാ ആ ഭാഗം? ഇതാണ് വാഴയുടെ കായ്കള്. കണ്ടോ കൂട്ടുകാരെ? കണ്ടു അല്ലേ. ഇതിന്റെ ഏറ്റവും താഴത്തായിട്ട് അറ്റത്ത് കാണുന്ന എന്താ? വാഴക്കൂമ്പ്. എന്താ കൂട്ടുകാരെ, ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ, വാഴക്കൂമ്പ്. ഇതാണ് വാഴക്കൂമ്പ്. എന്നാൽ ഇത് നോക്കിയേ, ഇതെന്താ? വാഴയുടെ ഇലകളാണേ. ഈ ഇലകൾ നമ്മൾ എന്തിനു ഉപയോഗിക്കും? നമ്മള് സദ്യക്ക് ചോറുണ്ണായിന് ഉപയോഗിക്കും അല്ലേ. പിന്നെയോ? പിന്നെയോ ഉപയോഗമുണ്ട്. നമ്മൾ ഭക്ഷണം പൊതിഞ്ഞു സൂക്ഷിക്കാനും വാഴ ഇലകൾ ഉപയോഗിക്കും. പിന്നെ കൂട്ടുകാർ ഇതൊന്ന് നോക്കിയേ, ഈ ഭാഗം ഏതാന്നറിയാവോ? ഇതിനകത്താണ് വാഴക്കാമ്പുള്ളത്. എന്താ കൂട്ടുകാരെ, വാഴപ്പിണ്ടി എന്ന് പറയുന്ന വാഴ കാമ്പ് ഇതിനകത്താണുള്ളത്. പിന്നെ ഈ ഭാഗം നോക്കൂ, അത് വാഴയുടെ മണ്ണിനടിയിൽ കാണുന്ന ഭാഗമാണ്. എന്താ കൂട്ടുകാരെ, നമ്മുടെ വേരൊക്കെ ഉള്ള ഭാഗമില്ലേ, അതാണ് ഈ കാണുന്നത്.
ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ, നമ്മുടെ വാഴയിൽ എന്തൊക്കെയുണ്ട്? ശ്രദ്ധിക്കൂ, കണ്ടോ? ആ വാഴയിൽ നമ്മൾ ആദ്യം എന്താ കണ്ടത്? വാഴയുടെ കുല അല്ലേ. കുലയിൽ എന്താ ഇരിക്കുന്നത്? കായ്കൾ, നിറച്ച് കായ്കൾ ഇരിക്കുന്നു അല്ലേ. അതിന് താഴെയായിട്ട് എന്താ? വാഴക്കൂമ്പ്. എന്താ കൂട്ടുകാരെ? ആ വാഴക്കൂമ്പ് ഉണ്ടല്ലേ. പിന്നെ ഇതെന്താ നോക്കൂ? ആ ഇത് നമ്മുടെ ഇലകളല്ലേ, വാഴയില. എന്താ കൂട്ടുകാരെ? വാഴയില. ഈ ഭാഗത്ത് എന്താ കാണുന്നത് നോക്കൂ. ആ എന്ത് കാണുന്നു അവിടെ? വാഴപ്പിണ്ടി ഉണ്ടല്ലേ. ഈ താഴ്ഭാഗത്തോ അവിടെ എന്താ കാണുന്നത്? ആ ഭാഗം മണ്ണിനടിയിലുള്ള ഭാഗമാണല്ലേ, വാഴയുടെ വേരുകളാണതല്ലേ. അപ്പോ കൂട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലായോ? മനസ്സിലായി അല്ലേ കുഞ്ഞുമക്കളെ. ഇവിടെ വാഴയുടെ കുറച്ച് ഭാഗങ്ങൾ ഇരിപ്പുണ്ട്. ഇത് ഈ വാഴയുടെ ഏത് ഭാഗത്താണ് വരച്ചു ചേർക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാവോ? നോക്കാമല്ലേ. ദേ നോക്കൂ, ഇതെന്താ? ആ വാഴക്കുല അല്ലേ. അപ്പോ വാഴക്കുല എവിടെയാ വരയ്ക്കുന്നതെന്ന് നോക്കിയേ. കണ്ടോ കൂട്ടുകാരെ? കണ്ടു അല്ലേ. അപ്പോ ഇത് നോക്കൂ, ഇതെന്താ? ഒച്ചത്തി പറഞ്ഞേ. ആ വാഴക്കൂമ്പ് അല്ലേ. അപ്പോ വാഴക്കൂമ്പ് എവിടെയാ വരയ്ക്കുന്നതെന്ന് നോക്കിയേ. കണ്ടോ? കണ്ടു അല്ലേ. പിന്നെയോ, ഈ ഇരിക്കുന്നത് എന്താ? ആ നമ്മുടെ വാഴയിലകൾ അല്ലേ. അപ്പോ വാഴയിലകൾ വരയ്ക്കുന്നത് കണ്ടോ? നോക്കൂ. ആ നമ്മൾ വാഴയിലകളും വരച്ചു ചേർത്തു അല്ലേ. പിന്നെ ഒരു സാധനം കൂടെ അവിടെ ഇല്ലേ? ആ നമ്മുടെ വാഴപ്പിണ്ടി. അതെവിടെയാ ഇരിക്കുന്നത്? ആ ഈ വാഴയുടെ ഈ ഭാഗത്തിന് അകത്താണ് ഇരിക്കുന്നതല്ലേ. ആണോ? കൂട്ടുകാർക്ക് അറിയാവോ? ആ ഇതിനകത്താണ് വാഴപ്പിണ്ടി കാണുന്നത്. കൂട്ടുകാരെ, ടീച്ചറിന്റെ കയ്യിൽ ഒരു പച്ചക്കറി ഇരിപ്പുണ്ട്. അത് ഏതാണെന്ന് എന്റെ കൂട്ടുകാരൊന്ന് പറഞ്ഞു തരാവോ? ടീച്ചർ ഒരു ക്ലൂ പറഞ്ഞു തരട്ടെ. നല്ല ചുമന്ന നിറമാണ്. പിന്നെ ഉരുണ്ട ഇരിക്കുന്നത്. നല്ല ഭംഗിയാ അതിനെ കാണാൻ. ഒന്ന് ഓർത്തു നോക്കിയേ, ചുമന്ന നിറത്തിൽ ഉരുണ്ടിരിക്കുന്ന ഒരു പച്ചക്കറിയില്ലേ? ആതേ, ആൻസർ കിട്ടി. തക്കാളി അല്ലേ. എന്താ? തക്കാളി. കണ്ടോ മക്കളെ? ആ ഇതെന്താ? തക്കാളി അല്ലേ. ഒച്ചത്തി പറഞ്ഞേ. തക്കാളി. കുഞ്ഞുമക്കളെ, ടീച്ചറിന്റെ കയ്യിൽ വേറൊരു പച്ചക്കറി കൂടെ ഉണ്ട്. ഏതാന്ന് പറയാവോ? ടീച്ചർ ക്ലൂ പറഞ്ഞു തരാവേ. മണ്ണിനടിയിലാണ് ഇത് വളരുന്നത്. പിന്നെ എല്ലാ കറികളിലും ഇത് ഉപയോഗിക്കാറുമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് അരിയുമ്പോഴേ നമ്മൾ അറിയാണ്ട് കരഞ്ഞു പോകും. ഏതാ പച്ചക്കറി? സവാള. ആ ദേ കണ്ടോ, നമ്മുടെ സവാള അല്ലേ. ഇതിനെ എന്താ പറയുന്നത്? വലിയ ഉള്ളി അല്ലേ. സവാള. സവാള. ആ സവാള. സവാള. വേറൊരു പച്ചക്കറി കൂടെ ടീച്ചർ ഒളിപ്പിച്ചു വെച്ചേക്കുവാണേ. ഏതെന്ന് പറയണേ? ഇതും മണ്ണിനടിയിലാണ് വളരുന്നത്. നല്ല ഓറഞ്ച് നിറമുണ്ട്. മുയലിനാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. പിന്നെ ഇത് നല്ല മധുരവുമാണ്. നമ്മുടെ കണ്ണുകൾക്ക് നല്ല തിളക്കവും കിട്ടും ഇത് കഴിച്ചാല്. ഏതാന്ന് മനസ്സിലായോ കൂട്ടുകാരെ? ഓർത്തു നോക്കിയേ, നല്ല ഓറഞ്ച് നിറമുള്ള. ആ അതെ, ഉത്തരം കിട്ടി. ക്യാരറ്റ് അല്ലേ. എന്താ കൂട്ടുകാരെ? ക്യാരറ്റ്. 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 ആ ഇതെന്താണ്? ക്യാരറ്റ്. ക്യാരറ്റ്. കൂട്ടുകാരെ, ഇന്ന് ടീച്ചർ ഇവിടെ ഒരു പച്ചക്കറി വരയ്ക്കാൻ പറഞ്ഞു തരാവേ. ശ്രദ്ധിച്ചു കാണണേ. ഏത് പച്ചക്കറിയാണെന്നോ? ആ ടീച്ചർ ഇന്ന് വെണ്ടയ്ക്ക വരയ്ക്കാൻ പരിചയപ്പെടുത്താം. ശ്രദ്ധിച്ച് നോക്കണേ.
ഈ വെണ്ടക്കൊക്കെ ഏതാ കളറ് കുഞ്ഞുമക്കൾ എല്ലാവരും വെണ്ടക്ക കണ്ടിട്ടില്ലേ ഏത് നിറമാ വെണ്ടക്കൊക്കെ നല്ല പച്ച നിറമാണല്ലേ അപ്പോ നമുക്ക് വെണ്ടക്ക എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് നോക്കാവോ നോക്കൂ കൂട്ടുകാരെ എങ്ങനെയാ വരയ്ക്കുന്നത് കണ്ടോ ഇവിടെ ആദ്യം ഒരു റാ വരയ്ക്കുന്നു നമ്മളിപ്പം ഒരു റാ വരച്ചു അല്ലേ ഇനി ഈ റായോട് ചേർത്ത് വേറൊരു റാ വരയ്ക്കുന്നത് കണ്ടോ കണ്ടു അല്ലേ ഇപ്പൊ ഇതൊരു അക്ഷരമായില്ലേ ഇവിടെ ഇപ്പോ ഏത് അക്ഷരമായത് ഇത് ഏതാ അക്ഷരം ഇത് നാ എന്ന അക്ഷരമായല്ലേ ഇനി നമുക്ക് വെണ്ടക്ക വരയ്ക്കണ്ടേ എങ്ങനെയാ വെണ്ടക്ക വരയ്ക്കുന്നത് കണ്ടോ അതിന്റെ അറ്റത്ത് നിന്ന് ഒരു വര താഴേക്ക് വരുന്നുണ്ട് കൂട്ടുകാർ കണ്ടോ ഇനി വേറൊരു വര വരുന്നത് കണ്ടോ കണ്ടു കണ്ടു അല്ലേ ഇനി നമുക്ക് ഒരു വര കൂടെ വരച്ച് യോജിപ്പിക്കാനുണ്ട് ശ്രദ്ധിച്ചു നോക്കൂ ഇപ്പൊ നമ്മൾ വെണ്ടക്കയുടെ പകുതി ഭാഗത്ത് എത്തി നിൽക്കുകയാണ് ഇനി നമുക്ക് വെണ്ടക്കയുടെ തണ്ട് വരയ്ക്കണ്ടേ ഒരു കുഞ്ഞു വര കൊണ്ട് വെണ്ടക്കയുടെ തണ്ട് വരയ്ക്കുന്നത് ശ്രദ്ധിക്കൂ ഇനി അത് യോജിപ്പിക്കുന്നത് കണ്ടോ കണ്ടു കണ്ടു അല്ലേ ഇനി നമുക്ക് വെണ്ടക്കയ്ക്ക് നിറം കൊടുക്കണ്ടേ വെണ്ടക്കയുടെ നിറം ഏതാ കൂട്ടുകാരൊന്ന് പറഞ്ഞേ പച്ച നിറമാണല്ലേ നോക്കൂ വെണ്ടക്കയ്ക്ക് പച്ച നിറം കൊടുക്കുന്നത് നോക്കൂ കണ്ടോ കൂട്ടുകാരെ അപ്പോ നമ്മളിവിടെ ഇപ്പോ വെണ്ടക്ക വരയ്ക്കുന്നത് കണ്ടു എന്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും വെണ്ടക്ക ഇഷ്ടമാണോ ഇഷ്ടമാണ് ഇത് കഴിക്കാറുണ്ടോ കഴിക്കാറുമുണ്ടല്ലേ എന്നാലേ എല്ലാവരും മുടങ്ങാതെ വെണ്ടക്ക കഴിക്കണം കേട്ടോ കുഞ്ഞുമക്കളെ ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം ഇഷ്ടമായോ ഇഷ്ടമായല്ലേ അപ്പോഴേ 2 മണിക്ക് മുൻപ് വീഡിയോ അയക്കാൻ മറക്കല്ലേ ടീച്ചറ് നമ്പർ പറയുവാണേ 9447588588 വീണ്ടും നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം ബൈ ടീച്ചർ രക്ഷിതാക്കളെ കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറികളുടെ ഗുണങ്ങളും പ്രത്യേകതകളും പറഞ്ഞു കൊടുക്കുകയും അവ കഴിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം കഥ പറയാം കഥ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറ്റിയത് കൂട്ടുകാരെ ഇതാരാ വന്നിരിക്കുന്നേന്ന് നോയിക്കേ ആരാ കൂട്ടുകാരെ നമുക്കിനിയും മുഖം മൂടി ഉണ്ടാക്കിയാലോ മണ്ണിനടിയിൽ കിടന്നുറക്കം ഹയ്യട ഞാന ചേനച്ച മണ്ണിന്റെ അടിയുള്ള പച്ചക്കറികൾ ഞാൻ പറയാൻ പോണു ക്യാരറ്റ് ചേണ വീട്ടുറ്റ പച്ചക്കറികൾ പറയാൻ പോണു കറിവേപ്പല കീര മുയല പച്ചക്കുടുമ്പോൾ തലഭാഗം കുടിയുടെ പിടിപോൾ നടുഭാഗം മണ്ണിനടിയിൽ കിടന്നുറക്കം അയ്യയുടെ നാനാ ചേനച്ച താങ്ക് യു അംഗനവാടി
തിന്ന തിന്ന.